ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക വിനോദം തന്നെയാണ് IPL. IPL ഇത്തവണ ഇന്ത്യയിലല്ല, മറിച്ച് UAE-യിലാണ് നടന്നതെങ്കിൽ പോലും വളരെയധികം വിജയകരമായിട്ടാണ് ഈ ഒരു കോവിഡിനിടയിലും IPL മാറിയത്. ഇപ്പോഴത്തെ IPL-ന് പിന്നാലെ തന്നെ നവംബർ 20 മുതൽ ISL ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഫുട്ബോൾ വളർത്താൻ വേണ്ടി 2014 മുതലാണ് ഈ ഒരു ISL വന്നു തുടങ്ങിയത്. ആദ്യ 2-3 സീസണുകളിലെ വലിയൊരു വിജയമായി മാറിയ ISL പതുക്കെ പതുക്കെ ഇന്ത്യൻ പ്രേമികൾക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമാകാതെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം കണ്ടത്. ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ നാം എടുത്തു നോക്കുകയാണെങ്കിൽ ISL-ന്റെ ആദ്യ മത്സരം ATK മോഹൻ ബഗാൻ വേഴ്സസ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം കണ്ടത് ആകെ 200,000 ആളുകൾ മാത്രമാണ്. ഹോട്ട്സ്റ്റാറാണ് ഈ ഒരു കണക്ക് പുറത്തു വിട്ടിരിക്കുന്നത്. എന്നാൽ IPL-ന്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ 58,000 ആളുകളാണ് ഈ ഒരു IPL-ന്റെ ആദ്യ മത്സരം കണ്ടിരിക്കുന്നത്. IPL എന്നത് ലോകമെമ്പാടുമുള്ള ഒരു വലിയൊരു കായിക വിനോദം തന്നെയാണ്. അതുകൊണ്ട് IPL-ന്റെ കണക്ക് മാറ്റിവെച്ച് നമ്മുടെ വനിതകളുടെ IPL എടുത്തു നോക്കുകയാണെങ്കിൽ അതുപോലും ഈ ഒരു ISL-നെ കടത്തിവെട്ടുന്ന ഒരവസ്ഥയാണ് ഈ ഒരു ഗ്രാഫ് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നത്. വനിതകളുടെ IPL ആദ്യ ദിവസം കണ്ടിരിക്കുന്നത് 500,000 ആളുകളാണ്. ഇതും ഹോട്ട്സ്റ്റാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കാണ്. ഇതിൽ നിന്ന് തന്നെ വളരെയധികം വ്യക്തമാണ് വനിതകൾക്ക് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് പോലും ഈ ഒരു ഇന്ത്യയിലെ ഫുട്ബോളിന് കൊടുക്കുന്നില്ല എന്നത്. ISL-ൽ തന്നെ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് ടീമുകൾ തന്നെയാണ് ഈ ഒരു മോഹൻ ബഗാൻ ആയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആയാലും. ആ മത്സരം പോലും, ആദ്യത്തെ മത്സരം പോലും കാണാനായിട്ട് ആളുകളില്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം നമ്മുടെ ഫുട്ബോളിന് വലിയ സപ്പോർട്ടൊന്നും തന്നെ പ്രേക്ഷകർ കൊടുക്കുന്നില്ല എന്നും. ഇന്ത്യയിൽ ഇനി ഫുട്ബോൾ വളരാനുള്ള സാധ്യതകളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.